വെൽക്കം ബാക്ക് ടു കൺസൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറേ നാളായിട്ട് പറയുന്നുണ്ട് യു എസ് ട്രിപ്പിന് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കുറേ നാളായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം യു എസിലേക്ക് പോകാനുള്ള സമയം ഏകദേശം അടുത്ത് വന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ വരുന്ന 28-ാം തീയതിയാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്നത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല, കൊച്ചിയിൽ നിന്ന് ഓസ്ട്രേലിയ, സോറി സിംഗപ്പൂർ, അവിടെ നിന്ന് ന്യൂയോർക്കിലേക്കാണ് പോകുന്നത്. 15 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. അപ്പം മെയിൻലി ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു ടൂർ പാക്കേജാണ് എടുത്തിരിക്കുന്നത്, യു എസിലേക്ക് പോകാനുള്ള ടൂർ പാക്കേജ്. എന്തുകൊണ്ടാണ് ഈ ഒരു ടൂർ പാക്കേജ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഒറ്റയ്ക്ക് ഒരു സോളോ ട്രിപ്പ് ന്യൂയോർക്കിലേക്ക് പോകാം എന്നൊക്കെയായിരുന്നു ആദ്യം കരുതിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെൻസൊക്കെ വെച്ച് നോക്കിയപ്പോൾ, ഞാനിവിടെ ദുബായിലാണല്ലോ ഉള്ളത്, ഇവിടുത്തെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറേറ്റ്സ് ഉണ്ട്, പിന്നെ എത്തിഹാദ് എയർലൈൻസ് ഉണ്ട്. ഈ രണ്ട് ഫ്ലൈറ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി അപ്പ് ആൻഡ് ഡൗൺ വരുന്നത് ഒരു 3,500 to 5,000 ആണ് നമ്മളുടെ ടിക്കറ്റ് റേറ്റ്. ഈ 5,000 എന്ന് പറയുന്നത് നമ്മളുടെ ജസ്റ്റ് ആ ഒരു ടിക്കറ്റ് റേറ്റാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് ന്യൂയോർക്ക് എന്ന് പറയുന്ന ആ അത്ര വലിയൊരു നഗരത്തിൽ നമുക്കൊരു ഹോട്ടലൊക്കെ എടുക്കണമെങ്കിലും ബാക്കിയുള്ള എക്സ്പെൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ നോക്കിയപ്പോൾ, ഏകദേശം ഒരു 5-6 ദിവസം എനിക്കൊന്ന് ചുമ്മാ ഒന്ന് നിന്ന് റൗണ്ട് ചെയ്ത് വരണമെങ്കിൽ ഏറ്റവും കുറഞ്ഞതൊരു 12,000-13,000 ദിർഹംസോളം ചിലവാകും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരു 2-2.5 ലക്ഷം രൂപ എങ്ങനെ പോയാലും ഒരു 3-4 ദിവസത്തേക്ക് പോകാനായിട്ടാവും. അപ്പോഴാണ് ഞാൻ നമ്മളുടെ ബൈജുവേട്ടൻ്റെ ചാനലിൽ ഒരു വീഡിയോ കാണുന്നത്. ബൈജുവേട്ടൻ ഇത്രയും നാൾ നമ്മുടെ യു എസ് വിസയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ആൾ യു എസിലേക്ക് പോകാൻ പോകുന്നത്. അതും ബെന്നീസ് എന്ന് പറയുന്ന ഒരു ടൂർ പാക്കേജ് കമ്പനിയുടെ കൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ആദ്യം തന്നെ പറയും, ഇത് അവരുടെ ഒരു പ്രൊമോഷൻ വീഡിയോസ് ഒന്നുമല്ല. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ആദ്യമായിട്ട് ഇത് എടുക്കാമെന്നൊക്കെ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, ഈ ടൂർ പാക്കേജ് കണ്ടക്ട് ചെയ്ത് വെൽ എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് തവണ യു എസിലൊക്കെ പോയിട്ടുണ്ട്, ഒരുപാട് തവണ മറ്റുള്ള രാജ്യങ്ങളിൽ, ഇപ്പം തന്നെ അവർ ആഫ്രിക്കയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അവരുടെ പാക്കേജ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇമ്പ്രസ്ഡ് ആയിട്ട് തോന്നി. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ 15 ദിവസം അവിടെ പോകുന്നത്, ഓരോ ദിവസവും ഓരോ എന്താ പറയുക സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ടാണെന്ന് എനിക്ക് അവരുടെ ആ ഒരു ബ്രൗഷറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. അതുമാത്രമല്ല, എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പാക്കേജിൻ്റെ പ്രൈസാണ്. ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് ഈ ഒരു യു എസ് ട്രിപ്പ് സോളോ, ഞാൻ സോളോ ആയിട്ടാണല്ലോ പോകുന്നത്, സിംഗിൾ പാസഞ്ചറാണല്ലോ. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് ചിലവാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപയിൽ എനിക്ക് വിസ ഓൾറെഡി ഉള്ളതുകൊണ്ട് അവരെനിക്കൊരു 20,000 കുറച്ച് തന്നിട്ടുണ്ട്. 380,000 രൂപയാണ് എനിക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ആകുന്നത്. അപ്പോൾ 380,000 രൂപയ്ക്ക് എന്തൊക്കെ കവറാവുന്നതെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ്, അതായത് കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂർ, സിംഗപ്പൂരിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്, അവിടെ നിന്ന് ഉള്ള 14-15 ദിവസത്തോളം നമ്മളുടെ 4-സ്റ്റാർ ഹോട്ടൽ, അതിൻ്റെ 3 നേരമുള്ള ഫുഡ്, പിന്നെ നമ്മളുടെ ട്രാവൽ ഇൻഷുറൻസ്, പിന്നെ അവിടെ ഒരു 2 ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഉണ്ട്. നമ്മൾ അവിടുന്ന് പിന്നെ എന്തോ നമ്മുടെ നയഗ്ര വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകുന്ന ആ ഒരു സ്ഥലത്തേക്കൊക്കെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. 2 ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളൊന്നും അറിയണ്ട. നമ്മുടെ കയ്യിൽ ജസ്റ്റ് എന്തെങ്കിലും മറ്റുള്ള ഷോപ്പിങ്ങിനൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു 500-1,000 ഡോളറൊക്കെ കയ്യിൽ വെച്ചാൽ മതി. വേറെ അത് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഒരു 500 ഡോളറെങ്കിലും കൈ വെക്കുന്നത് അത്യാവശ്യമാണ്, ആ ഒരു നല്ല കാര്യമാണ്. അത്രയും മതി, നമ്മൾ വേറെ ഒരു കാര്യം അറിയേണ്ട. ഈ ഒരു 4 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യുമെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഈ 3-4 ദിവസത്തിന് 2.5 ലക്ഷം കൊടുക്കുന്നതിനേക്കാളും ബെറ്ററാണ് 15 ദിവസത്തേക്ക് നമുക്ക് ഈ ഒരു 4 ലക്ഷം കൊടുക്കുന്നത്. എനിക്ക് ഈ യു എസ് ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാനത് ഒറ്റയ്ക്ക് പോയി കണ്ടേച്ചും വരാതെ നിങ്ങളെ എല്ലാവരെയും കാണിക്കണമെന്നുകൂടെ ഉള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇപ്പോൾ നമ്മളുടെ ചാനലിൽ ഏകദേശം 10,000 സബ്സ്ക്രൈബേഴ്സോളം ഉണ്ട്. അപ്പോൾ നിങ്ങളിൽ ചില ആൾക്കെങ്കിലും എൻ്റെ കൂടെ ഈ ഒരു ട്രിപ്പിന് വരാൻ താല്പര്യം ഉണ്ടാകും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട്, ഇത് നമ്മളുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. മറ്റുള്ള ഒരുപാട് ട്രാവൽ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും എന്തെങ്കിലും രീതിയിൽ വ്യത്യസ്തമായിട്ട് കാണിക്കാം എന്നുള്ള ഒരാഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല, ഭാവിയിൽ ഇതുപോലുള്ളൊക്കെ ട്രിപ്പ് നമ്മൾ എപ്പോഴും ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. ഭാവിയിൽ
എനിക്ക് ഈ ഒരു ട്രിപ്പിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ കാണണമെങ്കിൽ ഈ വീഡിയോസ് തന്നെ പ്ലേ ബാക്ക് ചെയ്ത് കണ്ടാൽ മതി. എനിവേ, എന്തായാലും ആ ഒരു പേയ്മെൻറ്റൊക്കെ അടച്ചു. അത് ഘട്ടം ഘട്ടമാണ് നമ്മൾ പേയ്മെൻറ് അടച്ചത്. ആദ്യം 50,000 കൊടുത്തു, പിന്നെ 150,000 കൊടുത്തു. ഇനി ബാലൻസ് ഉള്ള പൈസ നമ്മൾ ഉടൻ തന്നെ ഇന്നോ നാളെയായിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇപ്പം പോകുന്നതിൻ്റെ ഒരു 10 ദിവസം മുമ്പ്, അതായത് ഇന്നലെ മെനിഞ്ഞാന്നോ, എനിക്ക് അവിടെ നിന്നൊരു സൂം മീറ്റിംഗ് അല്ല, ടീം മീറ്റിംഗ് ഉണ്ടായിരുന്നു. എല്ലാവരും വരുന്ന എല്ലാവരുമായിട്ട് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ നമ്മുടെ ബൈജുവേട്ടൻ അടക്കം എല്ലാവരും പങ്കെടുത്ത് എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ ടൂർ ഓപ്പറേറ്ററായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓണറായിട്ടുള്ള ബെന്നി എന്ന് പറയുന്ന ആ ചേട്ടനും ഉണ്ട് അതിനകത്ത്. അപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തെ പോലുള്ള ഒരാൾ നമ്മളുടെ കൂടെ വരുമ്പോൾ നമുക്കൊന്നും തന്നെ പേടിക്കാനില്ല. എനിക്ക്, ഞാൻ ഇതേവരെ യു എസിൽ പോകാത്തത് കൊണ്ട് എവിടേക്കാണ് പോണേന്ന് കാണാതെ പറയാൻ എനിക്കറിയത്തില്ല. എനിവേ, നല്ല പ്രിപ്പയർഡ് ആയിട്ടാണ് പോകുന്നത്. എങ്ങനെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ ചെയ്തത്, നമ്മളെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് കയറുന്നതും മുതൽ നമുക്ക് ആദ്യമായിട്ട് യു എസിൽ പോകുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസും സംഭവം എല്ലാം നമ്മളുടെ ഈ ചാനലിലൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. മാക്സിമം നിങ്ങൾ ഈ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ പോലുള്ള വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ദിസ് ഈസ് സജിത്ത് സൈനിങ് ഓഫ്. ബൈ ബൈ.